കുവൈറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത് മലയാളി യുവതികളെ സെക്സ് റാക്കറ്റിനെ വിൽക്കുന്നതായി പരാതി. ഫേസ്ബുക്കിലൂടെ പരസ്യം നൽകിയാണ് കോഴിക്കോട്, തൃശൂർ, എറണാകുളം സ്വദേശികളായ മൂന്ന് പേരടങ്ങിയ ഒരു സംഘം ഈ തട്ടിപ്പ് നടത്തുന്നത്. കുവൈറ്റിലെത്തിയ ശേഷം ലൈംഗിക വൃത്തിക്ക് വിസമ്മതിച്ച മലയാളി യുവതിയുടെ കൈ തിളച്ച വെള്ളത്തിൽ മുക്കിയെന്നും കാസർഗോഡ് സ്വദേശിനിയായ യുവതി വെളിപ്പെടുത്തി. മാർച്ച് 4 കാസർഗോഡ് സ്വദേശിനി കുവൈറ്റിൽ എത്തിയത്. ഹോം നഴ്സ് നഴ്സിംഗ് തസ്തികയിലേക്ക് യുവതികളെ ആവശ്യമുണ്ടെന്ന ഫേസ്ബുക്ക് പരസ്യം കണ്ടാണ് ഈ തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെടുന്നത്. എറണാകുളം സ്വദേശിയായ ഷാഹുലാണ് റിക്രൂട്ട്മെന്റ് നടത്തിയതെന്നും കുവൈറ്റിൽ എത്തിയ ശേഷമുള്ള അനുഭവം വിവരിക്കാൻ കഴിയില്ലെന്നും കാസർഗോഡ് സ്വദേശിനി പറയുന്നു. ഒരു മലപ്പുറം സ്വദേശിനി ഈ തട്ടിപ്പ് സംഘത്തിന് സഹായവുമായി കുവൈറ്റിലുണ്ടെന്നും യുവതി പറയുന്നു. ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ വലയിൽ അകപ്പെട്ട യുവതികളെ രക്ഷപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് യുവതി കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെയും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ മജീദ് എന്നയാളും കൂട്ടാളിയായ അജ്മോനും ചേർന്നാണ് അന്ന് യുവതികളെ ഗൾഫിലേക്ക് എത്തിച്ചത്. അവിടെ നിന്നും രക്ഷപ്പെട്ടു വന്ന രണ്ട് യുവതികൾ പറഞ്ഞത് മജീദ് 4 യുവതികളെ അവിടെ ഒരു മുറിയിൽ പൂട്ടിയിടുകയും കൊല്ലം സ്വദേശിനിയായ ഒരു യുവതിയെ ബെൽറ്റ് കൊണ്ട് അടിക്കുന്നതും നേരിട്ട് കണ്ടെന്നാണ്. ആശുപത്രിയിലെ ശുചീകരണ തൊഴിൽ വാഗ്ദാനം ചെയ്താണ് ഈ യുവതികളെ കുവൈറ്റിലേക്ക് എത്തിച്ചത്. എന്നാൽ അവിടെ വിവിധ സ്ഥാപനങ്ങളിൽ മാറി മാറി ജോലി ചെയ്യാൻ ഇവർ നിർബന്ധിതരായി. വാഗ്ദാനം ചെയ്ത പ്രകാരമുള്ള ശമ്പളം ലഭിക്കുന്നില്ല എന്ന് പരാതിപ്പെട്ടപ്പോൾ ചിലരുമായി ലൈംഗിക ബന്ധത്തിന് വഴങ്ങണമെന്ന് ആവശ്യപ്പെട്ടുവെന്ന് ഇവർ പറയുന്നു. മലയാളികളായ ചില സ്ത്രീകൾ തന്നെയാണ് ഇടനിലക്കാരായി യുവതികളെ അനാശാസ്യത്തിന് പ്രേരിപ്പിക്കുന്നത്. ഈ യുവതികൾ കുവൈറ്റിലെത്തുമ്പോൾ ഇടനിലക്കാരികളുടെ ഒപ്പമാണ് കുറച്ച് ദിവസം അവരെ താമസിപ്പിക്കുന്നത്. ഇതിനിടെ അവരെ സ്വവർഗരതിക്ക് ഇരയാക്കി ബ്ലാക്ക് മെയിലും ചെയ്യുന്നുണ്ട്. കേരളത്തിന് പുറമെ ആന്ധ്ര, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും ഇപ്പോഴും സ്ത്രീകൾ എത്തുന്നുണ്ട് എന്നാണ് അറിയുന്നത്. കുവൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പുതിയ തൊഴിൽ വിസ പതിക്കാനെന്ന് പറഞ്ഞ് പാസ്പോർട്ട് ഇടനിലക്കാർ വാങ്ങിയെടുക്കും. പിന്നീട് ഇവർ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ യാത്രാരേഖകളില്ലാതെ അവിടെ തങ്ങുന്നതിന് ജയിലിലാക്കുമെന്നും ഭീഷണിപ്പെടുത്തും. മറ്റുള്ള സംസ്ഥാനക്കാരും അന്യരാജ്യക്കാരും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും മലയാളികൾ തന്നെയാണ് കൂടുതലായും ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത്. കുവൈറ്റിൽ എത്തിയ ശേഷം ഇവർ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ വളരെ ക്രൂരമായ പീഡനങ്ങളാണ് ഇവർക്ക് നേരിടേണ്ടി വരുന്നത്. വിദേശത്തേക്ക് വിസ കിട്ടി എന്ന് കണ്ടാലുടൻ പോകാൻ തയ്യാറെടുക്കും മുന്നേ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുക. ഇത്തരത്തിൽ ഒരു കമ്പനി അവിടെ ഉണ്ടോ എന്ന് ആദ്യം തിരക്കുക. വിദേശ മന്ത്രാലയവുമായോ എംബസിയുമായോ ബന്ധപ്പെടുക. ഒരു വെള്ള പേപ്പറിൽ വിവരാവകാശ നിയമം 2005 എന്ന് എഴുതി അതിന് താഴെ നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങളെല്ലാം എഴുതുക. 10 രൂപയുടെ സ്റ്റാമ്പ് അതിൽ ഒട്ടിക്കുക. നിങ്ങളുടെ കമ്പനി, സ്പോൺസർ എന്നതിനെക്കുറിച്ചെല്ലാം അറിയേണ്ട കാര്യങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് പരമാവധി 20 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കും. കാര്യങ്ങൾ കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി വിദേശത്ത് പോകാം, ജോലി ചെയ്യാം. നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ തന്നെയാണ് അവിടെ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും നോർക്കയും ഒക്കെ ഉള്ളത്.